നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി എമ്മിൽ തല നേതാവാണ് എം എം ലോറൻസ് എന്ന വ്യക്തി ഒരു പക്ഷേ വി എസ് അച്യാനന്ദൻ്റെ ഒപ്പം തന്നെ കണക്കാക്കേണ്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസ് സി പി എമ്മിലെ അണികൾ അവരുടെ നേതാക്കളിൽ ചിലരെ വലിയ പുലികളായിട്ട് കരുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവർ പുലികളൊന്നുമല്ല വെറും എലികളാണെന്ന് പച്ചയ്ക്ക് കാണിച്ചു തരുന്നു ആശാ ലോറൻസിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കാം സി പി ഐ എം കണ്ണൂർ ലോബി ഇതാണ് തലക്കെട്ടുകൊടുത്തിരിക്കുന്നത് എന്നാണ് ആദ്യമായി ഈ ലോബിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് ഓർമ്മയില്ല അപ്പച്ചൻ സഖാവ് എം എം ലോറൻസ് കോഴിക്കോട് പോകുന്നു എന്ന് കേൾക്കുമ്പോഴേ ലോകത്തിൻ്റെ അങ്ങേയറ്റത്ത് പോകുന്നു എന്ന തോന്നലായിരുന്നു കോഴിക്കോട് പോയി വന്നാൽ കായവർത്തതും ഹൽവയും അപ്പച്ചൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമെന്ന സന്തോഷത്തിനപ്പുറത്തേക്ക് വേറൊരു താല്പര്യവും ഇല്ലതാനും കണ്ണൂർ എൻ്റെ കുട്ടിക്കാലത്തൊന്നും മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു കണ്ണൂർ സുഹൃത്തുക്കളും കണ്ണൂർ സഹാക്കളും ക്ഷമിക്കുക കോഴിക്കോട് പോലും അന്യരാജ്യമായി കരുതിയിരുന്ന ഞാൻ കണ്ണൂരിനെല്ലാം അന്യഗ്രഹമായാണ് കണ്ടിരുന്നത് പക്ഷേ കണ്ണൂർകാർ ശക്തരാണ് അതിപ്പോൾ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കണ്ണൂർ നിന്നുള്ള നേതാക്കളിൽ ഇ കെ നയനാരെ അറിയാമായിരുന്നു പക്ഷേ എൻ്റെ ഹീറോ നേതാവ് എം വി രാഘവനായിരുന്നു ഇവർ രണ്ടുപേരും കഴിഞ്ഞാണ് പിണറായി വിജയനെ മൂന്ന് ജയരാജന്മാരെ ഇവരെയൊക്കെ കേൾക്കുന്നത് അതിൽ തന്നെ ആദ്യമായി കേട്ടത് ഇ പി ജയരാജനെയാണ് ലോട്ടറി മാർട്ടിൻ്റെ രണ്ട് കോടി ദേശാഭിമാനിക്ക് വേണ്ടി കൈപ്പറ്റിയതും തിരിച്ചു കൊടുത്തതും വാർത്തകളിൽ വന്നപ്പോൾ ഇ പി ജയരാജൻ വലിയ സമ്പന്നനാണ് എന്ന് കേട്ടിട്ടുണ്ട് നേരിൽ കാണുന്നത് വ്യവസായ മന്ത്രി ആയപ്പോഴാണ് ഇതേയാൾ പിന്നെ എൻ്റെ അന്നത്തിൽ മണ്ണ് വാരിയിട്ട് കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്തു എം വി ജയരാജനെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നപ്പോഴാണ് സഹോദര വാത്സല്യത്തോടെ പെരുമാറുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ പോലും സ്നേഹത്തോടെ കരുതലോടെ അല്ലാതെ എന്നോടും മിലനോടും സംസാരിച്ചിട്ടില്ല രണ്ട് ദിവസം മുന്നേ പോലും വിളിച്ചപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ പരിചയപ്പെട്ടതുപോലെ തന്നെ ഉള്ള സംസാരം ഇ പി ജയരാജൻ അപമാനിച്ചല്ലാതെ പരിഹസിച്ചല്ലാതെ പുച്ഛത്തോടെയല്ലാതെ സംസാരിച്ചിട്ടില്ല ചില അതിസമ്പന്നർ അങ്ങനെയാണല്ലോ കാശില്ലാത്തവരെ കണ്ടാൽ പരമ പി ജയരാജൻ കേട്ടുകേൾവി മാത്രമുള്ള നേതാവ് പാർട്ടിയേക്കാൾ വളർന്നൊരു നേതാവ് എന്നൊക്കെ കേട്ട് ആ വിപ്ലവകാരിയെ ഒന്ന് കൊള്ളാം എന്നൊക്കെ ആഗ്രഹം ഇല്ലാതിരുന്നില്ല ഞാൻ വിചാരിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നത് പാർട്ടിക്കും മേലെ വളർന്ന ഒരു നേതാവ് കല്ലുപോലെ ഉറപ്പുള്ള കൂടിയ ഒരു നേതാവെന്നായിരുന്നു പക്ഷേ ഖാദി ബോർഡ് വൈസ് ആകാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനെ കാണാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ ചുരുട്ടിക്കൂട്ടി കണ്ണൂർ കടലിലെറിഞ്ഞു അയ്യേ എന്നാണ് ആ വാർത്ത കണ്ടപ്പോൾ കേട്ടപ്പോൾ വായിച്ചപ്പോൾ തോന്നിയത് സമ്പന്നരായിരുന്നവർ സമ്പന്നത തകരുമ്പോൾ കൂലിപ്പണിയെടുത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥകൾ മുന്നിലുണ്ട് സിനിമയിലുണ്ട് പക്ഷേ പി ജയരാജനെപ്പോഴൊരു വിപ്ലവ താരം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ആകാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വിപ്ലവ വീരമെല്ലാം ചോർന്ന് ജീവിക്കാൻ അധികാരത്തിന് വേണ്ടി ഒരു കാറും കാറിൽ ബോർഡുമായി ഒതുങ്ങിക്കൂടുന്നത് ഓർത്തപ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നു എനിക്ക് മാത്രമോ ശോഭന ജോർജ് കൊണ്ടുനടന്ന കസേര ആണോ കണ്ണൂരിലെ ഉദിച്ചുയർന്ന വിപ്ലവ നക്ഷത്രത്തിന് വേണ്ടിയിരുന്നത് ഈ കസേരയിരുന്ന് കഴിഞ്ഞാൽ പി ജയരാജൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതാവും നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ മനസ്സിലും പാർട്ടി ഒതുക്കിയതാണ് ഈ വിപ്ലവകാരിയെ എന്നേക്കുമായിട്ടുള്ള ഒതുക്കൽ സഹോദരി പി സതീദേവി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സഹോദരൻ ഖാദി ബോർഡ് ചെയർമാൻ ചെയർ കൊടുത്ത് വിപ്ലവ വിവരം കെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രത്തിൽ വീണുപോയല്ലോ പി ജയരാജൻ സഖാവ് നിങ്ങൾ എല്ലാം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ ഇത്ര ചെറുതാവാൻ എത്രയേ വളരണം ഈ വരികൾ യേശുദേവനെക്കുറിച്ചാണ് വേറൊരു കാഴ്ചപ്പാടിലാണ് എന്ന് മാത്രം അതേ ചോദിക്കാൻ തോന്നുന്നുള്ളൂ ഇത്ര ചെറുതാവാൻ ഇത്ര വളരേണ്ടിയിരുന്നില്ല സഖാവേ മുന്നേ എഴുതിയിട്ടുള്ളതാണ് ഒരിക്കൽ ഞാൻ എൻ്റെ അപ്പൻ സഖാവിനോട് ജി സി ഡി എ ചെയർമാൻ ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അയ്യേ എന്ന ഭാവമായിരുന്നു ലോറൻസ് സഖാവിന് ആ ഭാവവും മറുപടിയും കേട്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ അയ്യേ എന്നായി അപ്പച്ചൻ പറഞ്ഞു അതല്ല ഒരു പാർട്ടിക്കാരന് വേണ്ടതെന്ന് അന്നതിൻ്റെ അർത്ഥമൊന്നും പൂർണ്ണമായി മനസ്സിലാക്കിയില്ല എങ്കിലും പിന്നീട് മനസ്സിലായി അപ്പച്ചൻ കെ എഫ് സി മെമ്പറായതും മൂന്നാം ദിവസം രാജിവെച്ചതും എഴുതിയിട്ടുണ്ട് മുന്നേ തന്നെ കെ എഫ് സിയിൽ മെമ്പറായി വാർത്ത വന്നപ്പോൾ മുതൽ അപ്പച്ചന് ഫോൺ കാളിൻ്റെ പ്രളയമായി ലോൺ തള്ളി കളയിപ്പിക്കുക പലിശ എഴുതി തള്ളിപ്പിക്കുക ആവശ്യക്കാരുടെ വിളികൾ വിളികൾക്ക് മറുപടി പറഞ്ഞ് പറഞ്ഞ് ഇടംവലം തിരിയാൻ സമയം കിട്ടാതെ വന്നപ്പോഴായിരുന്നു പദവി വിട്ടൊഴിഞ്ഞത് സി ഐ ടി യു സി പി ഐ എം പ്രവർത്തനം നടത്താൻ സമയം കിട്ടില്ല എന്ന് മനസ്സിലായി ആവശ്യക്കാരുടെ ആവശ്യം നടത്തി കൊടുക്കാനും പറ്റില്ല വെറുതെ സമയം കൊല്ലി പദവി മനസമാധാനം പോകുന്ന പദവി അപ്പച്ചൻ ലോകസഭാ എം പി ആയത് ഒറ്റ തവണ അപ്പച്ചന് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പി ബി മെമ്പറായി എസ് ആർ പി എല്ലാം പോലെ സുഖമായി കഴിയാമായിരുന്നു എസ് ആർ പി യെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് അപ്പച്ചൻ എന്ന് കേട്ടിട്ടുണ്ട് ശരിയല്ല എങ്കിൽ സഹാക്കൾ തമ്പ്രാക്കൾ മാപ്പാക്കണം അപ്പച്ചന് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആയിരുന്നു താല്പര്യം എം പി ആയിരുന്ന സമയത്ത് ഇരുപത് എം പിമാരിൽ ഏറ്റവും മികച്ച കേരള എം പി ആയി കാരവാൻ മാഗസിൻ തിരഞ്ഞെടുത്തത് എം എം ലോറൻസിനെ ആയിരുന്നു അപ്പച്ചൻ പാർട്ടിക്ക് വേണ്ടി സി ഐ ടിവിനു വേണ്ടി ദേശാഭിമാനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നിസ്സാരമായല്ല സമയം ആരോഗ്യം എല്ലാം സമർപ്പിച്ചത് ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി ജീവിതം കളഞ്ഞു വളർത്തിയ സ്വന്തം പാർട്ടി അപമാനിച്ചതുപോലെ സഖാവ് എം എം ലോറൻസിനെ വേറെ ഒരു ശത്രു പാർട്ടിക്കാരും ചെയ്തിട്ടില്ല കോൺഗ്രസ്സുകാരും ലീഗുകാരും ബി ജെ പി കാരും ആർ എസ്സുകാരും എല്ലാവരും എം എം ലോറൻസിനെ ആദരവോടെയല്ലാതെ പറഞ്ഞിട്ടില്ല വെട്ടി നിരത്തിയത് ചവിട്ടി താഴ്ത്തിയത് അപമാനിച്ചത് വേദനിപ്പിച്ചത് സ്വന്തം സഖാക്കൾ സ്വന്തം പാർട്ടി വലുതാക്കിയ ദേശാഭിമാനി പത്രം പി ജയരാജൻ എന്ന വിപ്ലവ നക്ഷത്രം കണ്ണൂരിൻ്റെ കണ്ണിലുണ്ണി സി പി ഐ എം എന്ന പാർട്ടിയേക്കാൾ വളർന്ന നേതാവ് സ്വന്തമായി ആർമിയുള്ള നേതാവ് സ്വന്തം പേരിൽ വിപ്ലവ ഗാനങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായ നേതാവ് ആ നക്ഷത്രത്തിലക്കം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ കസേരയിൽ ഇരിക്കുമ്പോൾ ഈംഗ്ലാബ് സിന്ധാവ് വിളിച്ച സഖാക്കൾ ഇനി എന്തു വിളിക്കും ജയരാജ നക്ഷത്രത്തിന് തിളക്കത്തിന് മങ്ങലേറ്റു പാർട്ടി ഉദ്ദേശിച്ചത് നടപ്പിലാക്കി എന്നാലും സഖാക്കളെ ഇത്ര ചെറുതാവാൻ ഇത്ര വളരേണ്ടിയിരുന്നു ലാൽസല സലാം വന്ദേ സി പി ഐ എം ഇങ്ങനെയാണ് ആശാ ലോറൻസിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും അതിൽ അവർക്ക് പറയാനുള്ളത് എല്ലാമുണ്ട് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചാവിഷയമാണ് ഹലാൽ ഭക്ഷണവും ഹലാൽ ഹോട്ടലുകളും ഭക്ഷണത്തിൽ തുപ്പുന്നത് വെള്ളത്തിൽ തുപ്പുന്നതായിട്ടുള്ള വീഡിയോകൾ നിരവധി കണ്ടു കഴിഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഹലാൽ ബോർഡുകളൊക്കെ ഹോട്ടലുകളുടെ ഹോട്ടലുകളെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു കാരണം ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകൾക്ക് കച്ചവടം കുറയുന്നു വളരെ രീതിയിൽ കച്ചവടം കുത്തനെ ഇടിഞ്ഞു പോകുന്നു അതുകൊണ്ട് അവരുടെ ആകെ അങ്കലാപ്പിലാണ് നട്ടോട്ടോ ഓടുകയാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ചിലരൊക്കെ ഇങ്ങനെ നെഞ്ചത്തടിച്ച് വാവിട്ടടിച്ച് നിലവിളിക്കുന്നുണ്ട് എന്തായാലും ജനങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾ ഈ ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലിൽ കയറുന്നില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഇനിയും വ്യാപിക്കാൻ തന്നെയാണ് സാധ്യത മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ വിവാദമാണ് സ്വന്തം രാജ്യത്തെ അപമാനിക്കുക എന്നത് ചിലരൊരു വ്രതമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അവരെ നാട്ടുഭാഷയിൽ വേറെ ചിലതൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പി കാര്യമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഇതിന് മാപ്പൂർവൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ പ്രസിഡൻ്റ് തന്നെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ കാണാം എന്നൊക്കെയാണ് അദ്ദേഹം വെല്ലുവിളിയുടെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ കോവിഡിൻ്റെ നിനക്ക് ഇന്ന് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേപോലെ തന്നെ ഒൻപത് ദശാംശം രണ്ടേ ഒന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് നാൽപ്പത്തിയാറ് പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്